തിരുവനന്തപുരം നഗരത്തിൽ കുടിവെള്ള വിതരണം ഇതുവരെ പുനരാരംഭിച്ചില്ല ഇന്ന് രാവിലെ വെള്ളം എത്തുമെന്നായിരുന്നു അധികൃതരുടെ ഉറപ്പ് ഇതോടെ നാലാം ദിവസമാണ് കുടിവെള്ളമില്ലാതെ ജനം വലയുന്നത് ഇന്ന് തന്നെ കുടിവെള്ള വിതരണം പുനരാരംഭിക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു ഉദ്ദേശിച്ചതിനേക്കാൾ നമുക്ക് താമസം വന്നത് ആ വാൽവിന് തകരാറ് വന്നില്ലായിരുന്നെങ്കിൽ നമുക്ക് അവിടെ നിന്നുള്ള പമ്പിങ് നടത്താനും കഴിഞ്ഞാലും ഈ പണി കുറെ സുഗമമാക്കാനും അപ്പോൾ അവിടെ തകരാറ് സംഭവിച്ചതിൽ കൂടി അതിനകത്ത് കിടക്കുന്ന വെള്ളം അഴിച്ചുവിടാതെ നമുക്ക് ഇവിടുത്തെ പണി നടത്താൻ കഴിയാതെ പോകുന്നു കാര്യം അതിൽ ബ്ലോക്ക് ചെയ്തുകൊണ്ട് പറഞ്ഞാൽ ഈ പണി നമുക്ക് നടത്താൻ ഇങ്ങോട്ടാണല്ലോ വെള്ളം വരേണ്ടത് അങ്ങനെ സംഭവിച്ചതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ചെറിയ തടസ്സം നേരിട്ടത് ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് വലിയ ജാഗ്രതയോടുകൂടി ഇതൊക്കെ ശ്രദ്ധിച്ചെങ്കിൽ പോലും ടെക്നിക്കലായിട്ട് വന്ന ചില ബുദ്ധിമുട്ടുകൾ ജനങ്ങളോട് തന്നെ സത്യത്തിൽ വലിയ വിഷമം ഞങ്ങൾക്ക് തോന്നുന്നുണ്ട് ഞാൻ എന്നെ പലരും വിളിച്ചു പക്ഷേ അവരൊക്കെ നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവരതിനോട് സഹകരിച്ചെങ്കിൽ പോലും ഭാവിയിൽ ഇത്തരം കാര്യങ്ങൾ കുറെ കൂടി ജാഗ്രത പുലർത്താനായിട്ട് ശ്രദ്ധിക്കും ഏതായാലും ഇന്ന് നമുക്ക് നല്ല ശതമാനം പൂർണ്ണമായിട്ടും വെള്ളം എത്തിക്കാൻ കഴിയും ഈവനിങ്ങോട് കൂടി തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി സ്വാന്തന സാജു ഹരിമോഹൻ എന്നിവർ ചേരുകയാണ് സ്വാന്തനയിലേക്ക് സ്വാതന്ത്ര്യ ഇന്ന് രാവിലെ മുതൽ കുടിവെള്ള വിതരണം പുനരാരംഭിക്കുമെന്നായിരുന്നു മന്ത്രിമാരുടെയും അധികൃതരുടെയും ഒക്കെ ഉറപ്പ് പക്ഷേ അതുണ്ടായിട്ടില്ല ഇന്ന് എന്താണ് കുടിവെള്ള വിതരണം ആരംഭിക്കാൻ വൈകുന്നതിന് പിന്നിൽ ജനങ്ങൾ എത്രത്തോളം ദുരിതത്തിലാണ് ദിവ്യാ തലസ്ഥാനത്തെ ജനങ്ങൾ അക്ഷരാർത്ഥത്തിൽ വലയുകയാണ് എന്ന് തന്നെ നമുക്ക് പറയാം കാരണം നമ്മൾ ഏത് പ്രദേശത്തേക്ക് ചെന്നാലും എവിടെ നിങ്ങളുടെ വീട്ടിൽ വെള്ളമുണ്ടോ എന്ന് ചോദിച്ച ഏത് ഒരു ഇടത്തേക്ക് ചെന്നാലും അവിടെയൊക്കെ നമ്മൾ കാണുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് ഇതുപോലെ ഒഴിഞ്ഞ ബക്കറ്റുകളാണ് കാരണം എവിടെ ചെന്നാലും ഇത്തരത്തിൽ വെള്ളമില്ലാത്ത ഒരു സ്ഥിതിയാണുള്ളത് ആളുകളോട് ചോദിച്ചാൽ കഴിഞ്ഞ നാല് ദിവസമായി ഒരിറ്റ് വെള്ളം പോലും പൈപ്പിൽ വരുന്നില്ല വളരെ വലിയ ബുദ്ധിമുട്ടാണ് എന്നുള്ള ഒരു ദുഃഖകരമായ കാര്യം തന്നെയാണ് അവർ പറയുന്നത് നമുക്കിവിടെ നോക്കിയാൽ കാരണം ഈ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശത്ത് മാത്രം ഏതാണ്ട് മുപ്പത്തി വീടുകളുണ്ട് അവരെല്ലാവരും ഇതുപോലെ ബക്കറ്റ് നിരത്തി വെച്ച ഇനി എന്ത് അടുത്ത ഇനി വെള്ളം എവിടെ പോയി എടുക്കുമെന്ന് അറിയാൻ കഴിയാതെ അത്രയും ബുദ്ധിമുട്ടുകൾക്കാണ് ചേട്ടാ എങ്ങനെയാ നാല് ദിവസമായിട്ട് വെള്ളമില്ലല്ലേ ഇപ്പൊ ഈ ആവശ്യങ്ങൾക്കൊക്കെ നമ്മളിപ്പോ എങ്ങനെയാ ഈ വെള്ളം കണ്ടെത്തുന്നത് കുറേ വെള്ളം വരണത് കൊണ്ട് എല്ലാരും അത് വെച്ച് എടുക്കുകയാണ് ഇത്രയും ഈ വെള്ളം പൈപ്പിൽ നിന്ന് വരണത് കൊണ്ട് നമുക്ക് അധികം ബുദ്ധിമുട്ടില്ലാതെ പോകണം അല്ലെങ്കിൽ ഭയങ്കര പാടു താഴേ നിന്നൊക്കെ ആളുകൾ വരെയാണ് എടുക്കുക ആരെങ്കിലും വന്നിരുന്നോ ഈ വെള്ളമില്ലാത്തതിൽ മനുഷ്യർ ഇവിടെ വന്നിട്ടില്ല ഒരു മനുഷ്യരും വന്നിട്ടില്ല വെള്ളം നിങ്ങൾ എവിടെ നിന്ന് കുടിക്കണ് എവിടെ നിന്ന് എടുക്കണ് എന്നുപോലും ചോദിക്കാൻ ആരുമില്ല എലക്ഷൻ വരുമ്പോൾ എല്ലാവരും വരും പതിനാറ് പ്രാവശ്യം നമ്മളെ വീട്ടിൽ കുറേ പേപ്പറും കൊണ്ടിടും കുറേ ആൾക്കാരും വരും പക്ഷേ ഇത് കാണാൻ ഒരുത്തനും ഇല്ല ഈ അവിടുന്ന് കിട്ടുന്നുണ്ടെന്നുള്ളത് എടുത്തോണ്ട് വരാനൊക്കെ വയസ്സായ നമ്മളൊക്കെ എടുക്കുമ്പോൾ കയ്യിന്റെ രണ്ടിടവും ഭയങ്കര കഴപ്പും വേദനയും തന്നെ പിന്നെ കുടിക്കണമല്ലോ വെള്ളം രാവിലെ മോൻ അവൻ കൂലിവേലക്കാണ് പോകണം കൂലുവേലയ്ക്ക് പോകും മുമ്പ് കുറെ വെള്ളം എടുത്തോണ്ട് വെച്ചിട്ട് പോകും പിന്നെ നമ്മള് ഇതാ എടുത്തോണ്ട് പോകണം വണ്ടിയിൽ വെള്ളം എല്ലായിടത്തും ഇതേ പ്രശ്നം തന്നെയാണുള്ളത് ഈ ഭാഗത്തൊക്കെ വന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ തൊട്ടപ്പുറത്ത് കുറച്ച് സമയം മുമ്പ് മുമ്പത്തെ ലൈവ് പ്രേക്ഷകർ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം അവിടെയും ഇതേ സമാനമായ അവസ്ഥയായിരുന്നു അവർക്ക് ഇവിടത്തെക്കാട്ടിലും ബുദ്ധിമുട്ടാണ് കാരണം അവിടെ ഒരു ഒരിറ്റ് വെള്ളം പോലും അവർക്ക് എടുക്കാനില്ല പലരും പറഞ്ഞ ഒരു കാര്യം തന്നെ പറയുന്നത് അവർ പുറത്തുനിന്ന് മിനറൽ വാട്ടർ വാങ്ങിയാണ് കുടിക്കുന്നത് അതുപോലെ തന്നെ മറ്റാവശ്യങ്ങൾക്ക് പ്രാഥമിക ആവശ്യങ്ങൾക്കായി ഒക്കെ തന്നെയും അടുത്ത ഏതെങ്കിലും സ്ഥലത്ത് ഏതെങ്കിലും വീടുകളിലൊക്കെയും വെള്ളമുണ്ടെങ്കിൽ അവിടെ പോയി വെള്ളം വാങ്ങിച്ചു കൊണ്ടുവന്നാണ് പ്രാഥമിക ആവശ്യങ്ങളൊക്കെ തന്നെ നിർവഹിക്കുന്നത് കുളിക്കാൻ കുളിക്കുകയൊക്കെ ചെയ്തിട്ട് ഏതാണ്ട് ോളം ദിവസമായിരിക്കുകയാണ് ഇന്നെങ്കിലും വെള്ളം വന്നില്ലെങ്കിൽ ഇനി അടുത്തത് എന്ത് എന്നറിയാതെ നിൽക്കുന്ന ആളുകളാണ് ഇപ്പോൾ തലസ്ഥാന നഗരത്തിലുള്ളത് ഇന്ന് കൂടി വെള്ളം വരുമെന്ന് പറയുമ്പോഴും അവർക്കൊക്കെ തന്നെ അത് ഒട്ടും തന്നെ പ്രതീക്ഷയില്ലാത്ത ഒരു അവസ്ഥയാണ് കാരണം ഇന്നലെ വൈകുന്നേരം വെള്ളം വരുമെന്ന ഇന്നലെ വൈകുന്നേരത്തോടെ പമ്പിങ് ആരംഭിച്ചിട്ടുണ്ട് ഇന്ന് പുലർച്ചെ വെള്ളം എത്തുമെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ താഴ്ന്ന പ്രദേശങ്ങൾ പോലും ഇതുവരെയും വെള്ളം എത്തിയിട്ടില്ല എന്നുള്ളതാണ് ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് പലയിടങ്ങളിലും ഇതുപോലെ വെള്ളമൊക്കെ കുറേ എടുത്തുകൊണ്ട് വെച്ച ആളുകൾ ഉപയോഗിക്കുകയാണ് വെള്ളമില്ലല്ലേ വെള്ളം മൂന്നാല് ദിവസം കൊണ്ട് വെള്ളമില്ല വളരെ ബുദ്ധിമുട്ടാണ് നമുക്ക് ചെന്ന് തൂക്കിക്കൊണ്ടി വരാനൊന്നും വയ്യ അവിടുത്തെ കല്ലും കാലും എല്ലാം സുഖമില്ലാത്തതാണ് വയസ്സായതാണ് വളരെ ബുദ്ധിമുട്ടുന്ന വെള്ളമില്ലാതാണ് ദിവ്യ എല്ലാവരുടെയും പ്രശ്നം ഇതാണ് പ്രത്യേകിച്ച് പ്രായമായ ആളുകളെയൊക്കെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് വെള്ളം എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ് അവർക്ക് പോയി എടുക്കാൻ പോലും കഴിയാത്ത അത്രയും ബുദ്ധിമുട്ടാണ് ഇവർ നേരിട്ട് കൊണ്ടിരിക്കുന്നത് ഇന്നലെ തന്നെ ഈ തിരുവനന്തപുരം നാഗർകോവിൽ റെയിൽപാത ഇരട്ടിപ്പിക്കലുമായി ബന്ധപ്പെട്ടുള്ള പണികളൊക്കെ തന്നെയും പൂർത്തിയാക്കിയിട്ടുണ്ട് എന്ന ഇന്നലെ അടിയന്തര യോഗത്തിന് ശേഷം മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കിയിരുന്നതാണ് അത് മാത്രവുമല്ല പമ്പിംഗും പുനരാരംഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെയോടുകൂടി എല്ലായിടത്തും വെള്ളം എത്തുമെന്ന് പറഞ്ഞിരുന്നതാണ് പക്ഷേ താഴ്ന്ന പ്രദേശങ്ങളിൽ പോലും വെള്ളം എത്തിയിട്ടില്ല എന്നുള്ളതാണ് എല്ലാ ും പലയിട